പ്രസിദ്ധമായ പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന് കൊടിയേറി. പ്രളയവും കോവിഡും കാരണം 3 വർഷം പരിമിതപ്പെടുത്തിയ രഥോത്സവം ഇതവണ വർണ്ണാഭമായാണ് ആഘോഷിക്കുന്നത്. പാലക്കാടിൻ്റെ സാംസ്കാരിക തനിമ വിളിച്ചോതിക്കൊണ്ട് തന്നെ കൽപ്പാത്തി രഥോത്സവത്തിന് കൊടിയേറിയിരിക്കുകയാണ്. വലിയ ഒരു ആഘോഷമാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം, അതായത് കഴിഞ്ഞ 3 വർഷത്തെ ഇടയിലുണ്ടായ പ്രളയം കോവിഡ് കാരണം വലിയ തോതിലൊന്നും ഈ കൽപ്പാത്തി രഥോത്സവം നടത്താൻ സാധിച്ചിരുന്നില്ല. 14, 15, 16 തീയതികളിലാണ് ദേവരഥങ്ങൾ സംഗമിക്കുകയും അതോടൊപ്പം തന്നെ രഥങ്ങൾ തേര് വലിക്കുകയും എല്ലാം ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മോടൊപ്പം തന്നെ മാനേജിംഗ് ട്രസ്റ്റി മണികണ്ഠൻ നമ്മോടൊപ്പം ചേരുന്നു. ക്ഷേത്ര ട്രസ്റ്റി, നല്ല രീതിക്ക് എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അതും അതിന് കൊല്ലം അതിന് പുറമെ 4 ഗ്രാമക്കാരും ഒന്നിച്ചുള്ള മൂവ്മെൻ്റാണ് നടത്തുന്നത് എല്ലാ കാര്യങ്ങൾക്കും. എങ്ങനെയാണ് ഇതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും? ഇന്ന് നമ്മളിവിടെ കാണുന്നത് ഇവിടെ കൊടിയേറ്റം, ഇതാണ് ഉത്സവത്തിൻ്റെ ആരംഭം. ഈ ആരംഭം 9 ദിവസം ഈ ഉത്സവം വളരെ ഭംഗിയായി നടക്കണമെന്നാണ് ഭഗവാന്റെ ഒരു അനുഗ്രഹത്തോടു കൂടിയാണ് കൊടിയേറ്റിയിരിക്കുന്നത്. നീണ്ട നാളുകൾക്ക് ശേഷം വലിയ രീതിയിലുള്ളൊരു വിപുലമായ ആഘോഷമായിട്ടാണ് ഇപ്പോഴും നടത്തുന്നത്. അപ്പം നമ്മൾ ഇപ്രാവശ്യം ഈ രഥോത്സവം കൽപ്പാത്തിയിലേക്ക് എത്രത്തോളം ജനങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത്? വളരെ ആകർഷിച്ചിട്ടുണ്ട്. അത്രയും വെളിയിൽ നിന്നുള്ള ആളുകളൊക്കെ ഇന്ന് കൊല്ലം വരുന്നുണ്ട്, അത് നമുക്കറിയുന്നുണ്ട്. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മറ്റ് ആഘോഷ പരിപാടികളും, ഇപ്പോൾ സംഗീത ഉത്സവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം നമ്മുടെ അമ്പലത്തിൽ തന്നെ സ്പെഷ്യൽ പ്രോഗ്രാം 1-ാം തീയതി ദിവസമുണ്ട് ഇവിടെ വൈകുന്നേരം. അതേമാതിരി 11-ാം തീയതി ലേഡീസിൻ്റെ, തമിഴ്നാട്ടിൽ നിന്നുള്ള ലേഡീസിൻ്റെ നാദസ്വര കച്ചേരി എഴുന്നള്ളത്തിൻ്റെ കൂടി ഉണ്ടാവും. അത് സോപാന സംഗീതം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല രീതിക്ക് കൊണ്ട് നടത്തണം എന്നുള്ള ആവേശത്തിൽ, എന്തു തന്നെ ആയാലും എല്ലാ വർഷത്തേക്കാൾ കൂടുതൽ ജനങ്ങൾ വരും എന്നുള്ളൊരു ഉറപ്പിൽ തന്നെയാണ് ഞങ്ങൾ ഇവിടെ. എന്തായാലും ആ കോവിഡ് മാറി, പ്രളയം മാറി, വലിയ രീതിയിലുള്ള ഒരു ആഘോഷത്തിലേക്ക് കൽപ്പാത്തി കടക്കുകയാണ്. ഇനി വേദമന്ത്രങ്ങളാൽ ഈ കൽപ്പാത്തി ഇടങ്ങളെല്ലാം തന്നെ മുഖരിതമാകുന്ന നാളുകളിലേക്കാണ് കടക്കുന്നത്. പാലക്കാട് നിന്നും ക്യാമറമാൻ മൽഘോഷിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്.